and their problems are continuing even in this modern age. Today we are discussing such a topic a century later by Imtiaz Darkar. It is a chapter that is included in the Common Core Text Kaleidoscope. It is the Common Core Text for 4th sem UG students of Calicut University. Calicut University 4th sem Common Core paper ആണ് Kaleidoscope. ഈ ടെക്സ്റ്റിലെ ഒരു ചാപ്റ്ററാണ് എ സെഞ്ചുറി ലേറ്റർ ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഇംതിയാസ് ദാർക്കർ. ഇംതിയാസ് ദാർക്കർ ഈസ് എ വേഴ്സറ്റൈൽ ജീനിയസ് നോൺ ആസ് എ പോയറ്റ്, ആർട്ടിസ്റ്റ് ആൻഡ് ഫിലിം മേക്കർ. ആൻഡ് ഷി വാസ് ബോൺ ഇൻ ലാഹോർ, പാകിസ്ഥാൻ. ആൻഡ് ഹെർ ഫാമിലി ദെൻ മൈഗ്രേറ്റഡ് ടു ഗ്ലാസ്ഗോ. വളരെ പ്രശസ്തിയായ എഴുത്തുകാരിയാണ് ഇംതിയാസ് ദാർക്കർ. ഒരു പോയറ്റ്, അതേപോലെ ആർട്ടിസ്റ്റ്, ഫിലിം മേക്കർ തുടങ്ങിയ നിലകളിലൊക്കെ പ്രശസ്തിയായ നമ്മുടെ പോയറ്റ് ജനിച്ചത് ലാഹോറിലാണ്, പാകിസ്ഥാനിലെ ലാഹോറിലാണ്. പിന്നീട് അവർ ഗ്ലാസ്ഗോയിലേക്ക് താമസം മാറ്റുന്നു. ആൻഡ് ഷീ ഡിസ്ക്രൈബ്സ് ഹെർസെൽഫ് ആസ് എ സ്കോട്ടിഷ് മുസ്ലിം കാൽവനിസ്റ്റ്. അവരെ സ്വയം വിശേഷിപ്പിച്ചത് എ സ്കോട്ടിഷ് മുസ്ലിം കാൽവനിസ്റ്റ് എന്നാണ്. ഹിയർ എ സെഞ്ചുറി ലേറ്റർ എന്ന ഈ ചാപ്റ്റർ ഇറ്റ് റിവീൽസ് ദ തീംസ് സച്ച് ആസ് റെസീലിയൻസ്, വയലൻസ് ആൻഡ് ദ പവർ ഓഫ് എഡ്യൂക്കേഷൻ. ഈ കവിതയിൽ നമുക്ക് പല തീംസ് കാണാൻ സാധിക്കും. അതിലെ പ്രധാനപ്പെട്ട തീം ദ പവർ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം, അതേപോലെ തന്നെ റെസീലിയൻസ് ആൻഡ് വയലൻസ്, ആ വിദ്യാഭ്യാസം നേടിയെടുക്കാൻ വേണ്ടി ഉള്ള പോരാട്ടങ്ങൾ, അതൊക്കെ നമുക്ക് ഈ കവിതയിൽ കാണാം. ആൻഡ് ഷീ റോട്ട് ദ പോം എക്സാക്ട്ലി ആഫ്റ്റർ 100 years ആഫ്റ്റർ ദ ബിഗിനിങ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്, കൃത്യം 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കവിത എഴുതുന്നത്. ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത് 1914 മുതൽ 1918 വരെയാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് അവരിത് എഴുതുന്നത്. അതായത് അതിന് ഈ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് 100 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ എഴുതുന്നത്. ആൻഡ് ആസ് എ റെസ്പോൺസ് ടു വിൽഫ്രഡ് ഓവൻസ് ആൻഡം ഫോർ ഡൂംഡ് യൂത്ത്. വിൽഫ്രഡ് ഓവൻ എന്ന എഴുത്തുകാരന്റെ വാർ പോയറ്റ് ആണ് അദ്ദേഹത്തിന്റെ ആൻഡം ഫോർ ഡൂംഡ് യൂത്ത് എന്ന കവിതയ്ക്ക് റെസ്പോൺസ്, അതിന്റെ പ്രതികരണം എന്ന നിലയിലാണ് ഈ ഒരു കവിത എഴുതുന്നത്. ആൻഡ് ഹിയർ another allusion is to the shooting of Malala Yousafzai in 2012. ee kavitha ore allusion rendu sambhavangalumayittu connected aanu. One, first world war ni shesham, first world war la Wilfred Owen ezhuthiya and the for doomed youth enna kavithayude prathigaranam enna nilayilana onnamathayittu varunnathu. Mattonnu 2012 il Malala Yousafzai enna പെൺകുട്ടിക്ക് നേരെ നടക്കുന്ന ആക്രമണം, അതായത് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയ പെൺകുട്ടിക്ക് നേരെ നടക്കുന്ന ആക്രമണം, ഈ രണ്ട് സംഭവങ്ങളെ കണക്ട് ചെയ്തിട്ടാണ് ഈ കവിത എഴുതപ്പെട്ടത്. ആൻഡ് ഇറ്റ് റിവീൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് റിവീൽസ് ദ തീംസ് ലൈക്ക് വയലൻസ്, റെസീലിയൻസ് ആൻഡ് ദ പവർ ഓഫ് എഡ്യൂക്കേഷൻ. ആൻഡ് ഇറ്റ് ടേക്സ് അസ് ടു എ സ്കൂൾ എൻവയോൺമെന്റ് വെയർ സ്റ്റുഡൻസ് ഫേസ് ദ ഹാർഷ് റിയാലിറ്റീസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡേഞ്ചർ. ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയറിലേക്കാണ് ഈ കവിത നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഒരുപാട് അപകടങ്ങൾ, അതേപോലെ സംഘർഷങ്ങൾ, ഇതൊക്കെ കുട്ടികൾ നേരിടുന്ന ഈ സംഘർഷങ്ങളൊക്കെ ഇതിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് 4 compact stanzas, ഈച്ച് റിവീൽസ് പെർട്ടിക്കുലർ മൊമെന്റ് ഓർ ഇമോഷൻസ്. ആൻഡ് ഇറ്റ് ഈസ് റിട്ടേൺ ഇറെഗുലർ റൈം ഓർ റൈം സ്കീം വിച്ച് മിറേഴ്സ് ദ അൺപ്രെഡിക്റ്റബിൾ ആൻഡ് കയോട്ടിക് നേച്ചർ. ഇതിൽ പ്രത്യേക റൈം സ്കീം ഇല്ല. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. ഫ്രീ വേഴ്സിൽ എഴുതപ്പെട്ട കവിതയാണ്, പ്രത്യേക റൈം സ്കീമോ മീറ്ററോ ഒന്നും ഇല്ലാതെ ഫ്രീ വേഴ്സിൽ എഴുതപ്പെട്ട കവിതയാണ്. ആൻഡ് ഇറ്റ് റിവീൽസ് ദ പവർ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇറ്റ് ഹാസ് 2 allusions. ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു ദ പോം എ സെഞ്ചുറി ലേറ്റർ ബൈ ഇംതിയാസ് ദാർക്കർ. ദ സ്കൂൾ ബെൽ ഈസ് എ കോൾ ടു ബാറ്റിൽ. ദ സ്കൂൾ ബെൽ ഹിയർ The poet compares the school to a battlefield. School ennathu oru battlefield maayittu, yuddha kalavumayittu compare cheyyanu ide. The school bell is a call to battle. School bell adikkunnathu, it is just like a call to battle. Yuddhathinu aahvanam cheyyunnathu poleyanu school bell adikkunnathu. And every step to class, a step to the firing line. Ini every step to class, ക്ലാസ്സിലേക്കുള്ള ഓരോ ചുവടുവയ്പ്പും എന്തുപോലെയാണ്, ഇറ്റ് ഈസ് ലൈക്ക് എ സ്റ്റെപ്പ് ഇൻ ടു ദ ഫയർ ലൈൻ. ഫയർ ലൈൻ മീൻസ് പോരാട്ട യുദ്ധക്കളത്തിൽ, യുദ്ധക്കളത്തിൽ പോരാട്ടത്തിനായി നിരന്ന് നിൽക്കുന്ന പട്ടാളക്കാരുടെ, പട്ടാളക്കാരെ പോലെ റെഡിയായി നിൽക്കുന്ന അതേ അവസ്ഥയാണ് സ്കൂളിലേക്ക് അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് കയറുന്ന ഓരോ നിമിഷവും. ആൻഡ് ഹിയർ ഈസ് ദ ടാർഗറ്റ്. ഒരു ലക്ഷ്യമുണ്ട്.
fine skin at the temple. Fine skin means here forehead. Side ഭാഗമാണ് നെറ്റിയുടെ സൈഡ് ഭാഗം. ഹിയർ ചീക്ക് വിൽ റൗണ്ടഡ് ഫ്രം ബീങ് 15. ഇവിടെ ദ ചിൽഡ്രൻ അറ്റ് ദ ഏജ് ഓഫ് 15 ആൻഡ് ദേ ആർ അറ്റ് ദ ഏജ് ഓഫ് പ്യുബർട്ടി പീരീഡ്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം, ആ ഒരു 15 വയസ്സ് എന്ന് പറയുന്ന ആ കാലഘട്ടം, വളരെ ആ ഒരു എന്താണ് യൂത്തിലേക്ക് കയറുന്ന ആ ഒരു കാലഘട്ടം, ചൈൽഡ്ഹുഡ് കഴിഞ്ഞിട്ട് ടീനേജിലേക്ക് കയറുന്ന ആ കാലഘട്ടം. ആൻഡ് ഇറ്റ് ഈസ് എ ഫൈൻ പീരീഡ്. ആ ഒരു സ്കൂൾ കാലഘട്ടം ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ബാറ്റിൽ ഫീൽഡ്, ഒരു യുദ്ധക്കളം പോലെയാണ്. ആൻഡ് സറണ്ടേർഡ്, സറൗണ്ടഡ്, ഷീ ടേക്സ് ദ ബുള്ളറ്റ് ഇൻ ദ ഹെഡ് ആൻഡ് വോക്സ് ഓൺ. ഹിയർ വി കെൻ സീ ദ അല്യൂഷൻ. ഹിയർ വി കെൻ സീ ദ റെഫറൻസ് ടു മലാല യൂസഫ് സായി, ഹു ഹാസ് ടു ഫേസ് ആൻ അറ്റാക്ക് ഇൻ 2012. 2012 ആക്രമണം നേരിട്ട മലാല യൂസഫ് സായിയെ കുറിച്ചുള്ള പരാമർശമാണ് അവിടെ പറയുന്നത്. സറണ്ടേഡ്, കീഴടങ്ങി. ദെൻ സറൗണ്ടഡ് ബൈ എനിമീസ്, ശത്രുക്കളാൽ ചുറ്റപ്പെട്ടു. ഷീ ടേക്സ് ദ ബുള്ളറ്റ് ഇൻ ദ ഹെഡ്, നെറ്റിയിൽ തന്നെ വെടികൊണ്ടു. ആൻഡ് വോക്സ് ഓൺ. ആൻഡ് ഷീ സർവൈവ്ഡ് ദാറ്റ് അറ്റാക്ക്. ദ മിസൈൽ കട്സ് എ പാത്ത് വേ ഇൻ ഹർ മൈൻഡ്. പക്ഷേ അവള് ആ ഒരു ആക്രമണം നേരിട്ടു, ഗുരുതരമായ ആക്രമണമായിരുന്നുവെങ്കിലും ഷി ക്യാൻ സർവൈവ് ഫ്രം ദിസ് അറ്റാക്ക്. അതിലൂടെ എന്ത് സംഭവിച്ചു? ദ മിസൈൽ കട്സ് എ പാത്ത് വേ. പാത്ത് വേ മീൻസ് എ വേ, ഒരു വഴി തുറന്നു കൊടുത്തു. ഇൻ ഹർ മൈൻഡ്, അവളുടെ മനസ്സിൽ ആ ഒരു ആക്രമണം ഒരു വഴി തെളിച്ചു കൊടുത്തു. എന്താണ്? ടു ആൻ ഓർച്ചാർഡ് ഫുൾ ഓഫ് ബ്ലൂം, എ ഫീൽഡ് ബേണിംഗ് അണ്ടർ ദ സൺ. ടു ആൻ ഓർച്ചാർഡ് ഇൻ ഫുൾ ബ്ലൂം, അതായത് ഇവിടെ ഫ്രീഡം ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ആക്രമണത്തിലൂടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടി. ദാറ്റ് മീൻസ് വിമൻ ഗോട്ട് ഫ്രീഡം ടു എഡ്യൂക്കേറ്റ്, ഓർ ദേ ഗോട്ട് ദ ഫ്രീഡം ഓഫ് എഡ്യൂക്കേഷൻ. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം അതിലൂടെ കിട്ടി. ആൻഡ് എ ഫീൽഡ് ഹമ്മിങ് അണ്ടർ ദ സൺ. ഹിയർ എ ഫീൽഡ് മീൻസ് എ വേ that is brightened under the sun, suryane keele jwalikkuna oru vali. And its a lap open and full of poppies. Its a field, its a lap open means that way is cleared and it is full of poppies. Poppy nu parayunnal avade rendu artham parayunnundu. One poppy cheli nu parayunnathu it is a frenzied mood, കാരണം സ്വാതന്ത്ര്യം അതുവരെ ഇല്ലാതിരുന്ന സ്വാതന്ത്ര്യമാണ്, അതായത് വിദ്യാഭ്യാസം എന്നത് സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ട കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ആക്രമണം നേരിട്ട് അതിലൂടെ വിദ്യാഭ്യാസം കിട്ടുന്ന സമയത്ത് ആ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്ന അമിതമായ സന്തോഷത്തെയാണ് ഇവിടെ പോപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫുൾ ഓഫ് പോപ്പീസ് മീൻസ് ഷീ ഗോട്ട് എക്സ്റ്റസി, ഒരു ഷീ ഈസ് ഇൻ എക്സ്റ്റാറ്റിക് മൂഡ്, ആ ഒരു ഹാപ്പിനെസ്സിന്റെ ടോപ്പിലെത്തുന്ന അവസ്ഥ. കാരണം വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം എന്നത് മറ്റൊന്നിനേക്കാളും മറ്റെന്തിനേക്കാളും ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം. സോ ഷീ ഗോട്ട് ദാറ്റ് ഫ്രീഡം. ദിസ് ഗേൾ ഹാസ് വൺ ദ റൈറ്റ് ടു ബി ഓർഡിനറി. ദിസ് ഗേൾ, ഈ പെൺകുട്ടി, ഏത് പെൺകുട്ടിയാണ്? ഹിയർ ദ റെഫറൻസ് ഈസ് ടു മലാല യൂസഫ് സായി. ദിസ് ഗേൾ ഹാസ് വൺ ദ റൈറ്റ് ടു ബി ഓർഡിനറി. ഓർഡിനറി ഗേൾ, അതുവരെ സ്ത്രീകൾ എന്നുള്ളത്, പെൺകുട്ടികൾ എന്നുള്ളത് അവർ നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ മതപരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന പെൺകുട്ടിയായിരിക്കണം. അതേപോലെ തന്നെ ആ ഡ്രസ്സിന്റെ കാര്യത്തിലായാലും എല്ലാം ആ ഒരു ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ ജീവിച്ച പെൺകുട്ടിയാണ്. ബട്ട് ലേറ്റർ ഓർ ആഫ്റ്റർ ദിസ് ഇൻസിഡൻസ് ഷീ ബിക്കം ആൻ ഓർഡിനറി വെയർ ബാംഗിൾസ് ടു എ വെഡിങ്, കല്യാണത്തിന്, അതായത് വെയർ ബാംഗിൾസ് ടു എ വെഡിങ്. കാരണം അതിനു മുൻപ് കയ്യ്, കാലുകള്, അങ്ങനെയുള്ള ഫുൾ അവർക്ക് കവർ ചെയ്തിട്ടുള്ള ആ ഒരു കണ്ണു മാത്രം കാണുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സിങ് സ്റ്റൈലാണ് അവരുടേത്. അതിൽ നിന്നും കുറച്ച് സ്വാതന്ത്ര്യം കിട്ടി. ദേ ക്യാൻ വെയർ ബാംഗിൾസ് ടു എ വെഡിങ്, ദെൻ പെയിന്റ് ഹർ ഫിംഗർ നെയിൽസ്. അതായത് സ്ത്രീകൾക്ക്, മറ്റുള്ള പെൺകുട്ടികൾക്ക് കിട്ടിയ ഒരു സ്വാതന്ത്ര്യമായിരുന്നു. ദേ ക്യാൻ പെയിന്റ് ദെയർ ഫിംഗർ നെയിൽസ്, ഗോ ടു സ്കൂൾ, അങ്ങനെ സ്കൂളിലേക്ക് പോകാനുള്ള അവസരം. ബുള്ളറ്റ് ഷീ സേസ്,
എന്നിട്ട് അവള് പറഞ്ഞു അങ്ങനെ ഇനി സ്വാതന്ത്ര്യങ്ങളൊക്കെ നേടിയെടുത്ത ആ പെൺകുട്ടി പറഞ്ഞു, എന്താ പറഞ്ഞത്? ബുള്ളറ്റ്, യു ആർ സ്റ്റുപ്പിഡ്. എന്താണ്? നീ സ്റ്റുപ്പിഡാണ്, വിഡ്ഢിയാണ്. ഇവിടെ ബുള്ളറ്റിനെ പേഴ്സോണിഫിക്കേഷൻ അല്ലെങ്കിൽ പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. ഹിയർ ബുള്ളറ്റ് ഈസ് പേഴ്സോണിഫൈഡ്. പേഴ്സോണിഫിക്കേഷൻ മീൻസ് ആട്രിബ്യൂട്ടിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ഇനാനിമേറ്റ് ഓബ്ജക്ട്സ്. ആ ബുള്ളറ്റിനെ ഒരു വ്യക്തിയായി സങ്കല്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, യു ആർ സ്റ്റുപ്പിഡ്, നീ ആരാണ്? ഒരു വിഡ്ഢിയാണ്. കാരണം എന്താ? യു ഹാവ് ഫെയിൽഡ്, നീ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. എന്താ കാരണം? യു കനോട്ട് കിൽ എ ബുക്ക് ഓർ ദ ബസിംഗ്സ് ഇൻ ഇറ്റ്. എന്ത് കഴിയില്ല? യു കനോട്ട് കിൽ എ ബുക്ക്, ഒരു പുസ്തകത്തെ നിനക്ക് ഒരിക്കലും കൊല്ലാൻ കഴിയില്ല. ഓർ ദ ബസിംഗ്സ് ഇൻ ഇറ്റ്, ബസിംഗ് മീൻസ് ദ വോയിസ് ഇൻ ഇറ്റ്. ആ പുസ്തകത്തിലെ ഓരോ വാക്കുകളും, ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ ശക്തിയുണ്ട്. നിനക്ക് പുസ്തകത്തെയോ അതിലെഴുതിയ വാക്കുകളെയോ അതിനുള്ളിലെ ശബ്ദത്തെയോ അല്ലെങ്കിൽ ആ ഒരു കരുത്തിനെയോ ഒന്നും നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ബുള്ളറ്റ് കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇങ്ങനെ ഒരു ആക്രമണത്തിലൂടെ ആ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയാണ് ചെയ്തത്. സോ യു ഹാവ് ഫെയിൽഡ്, യു ബിക്കം എ ഫൂൾ ഓർ യു ബിക്കം എ സ്റ്റുപ്പിഡ്. സോ യു ഫെയിൽഡ് ഇൻ ദ ബാറ്റിൽ, നീ ഈ ഒരു പോരാട്ടത്തിൽ പരാജയപ്പെട്ടു, അതുകൊണ്ട് നീ ഒരു വിഡ്ഢിയാണ്. എ മർമർ, എ സ്വാം, എന്താണ് ഒരു മർമർ? മർമർ മീൻസ് ചെറിയ സൗണ്ട്, ചെറിയ ശബ്ദം. ഓർ എ സ്വാം, ബിഹൈൻഡ് ഹർ വൺ ബൈ വൺ ദ സ്കൂൾ ഗേൾസ് ആർ സ്റ്റാൻഡിങ് അപ് ടു ടേക്ക് ദെയർ പ്ലേസസ് ഓൺ ദി ഫ്രണ്ട് ലൈൻ. എന്താ ചെയ്യുന്നത്? എ മർമർ ആദ്യം ഒരു ചെറിയ ശബ്ദമായിരുന്നു, പിന്നീട് എ സ്വാം. സ്വാം മീൻസ് ബസിംഗ് സൗണ്ട് ഓഫ് ബീസ്. ആ ഒരു കൂട്ടമായി മാറി, ആ ശബ്ദം ഒരു കൂട്ടമായി മാറി. അതായത് ഓൾ ഗേൾസ് ഗോട്ട് ദ റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ. ദെൻ ബിഹൈൻഡ് ഹെർ വൺ ബൈ വൺ, അവൾക്ക് പിന്നിൽ, ആ പെൺകുട്ടിക്ക് പിന്നിൽ, അതായത് മലാലയ്ക്ക് പിന്നിൽ, വൺ ബൈ വൺ ഓരോ പെൺകുട്ടികളും, ദ സ്കൂൾ ഗേൾസ്, ഓരോ സ്കൂൾ വിദ്യാർത്ഥികളും ആർ സ്റ്റാൻഡിങ് അപ്പ്. അവർ നിലനിൽക്കുകയാണ്, അല്ലെങ്കിൽ നിരന്ന് നിൽക്കുകയാണെങ്കിലാണ് അത്, അവർക്ക് പിന്നിൽ ഒരു നിരയായി നിൽക്കുകയാണ്. ടു ടേക്ക് ദെയർ പ്ലേസ് ഓൺ ദ ഫ്രണ്ട് ലൈൻ. ആ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ മുൻനിരയിലെത്താൻ വേണ്ടി ആ പെൺകുട്ടിക്കോ ഒപ്പം ആ പെൺകുട്ടിയുടെ പിറകിൽ മറ്റ് പെൺകുട്ടികൾ അണിചേർന്ന് നിൽക്കുകയാണ്. സോ ദ ബുള്ളറ്റ് ഈസ് ഫെയിൽഡ് ഹിയർ. ബുള്ളറ്റ് കൊണ്ടൊന്നും ഞങ്ങളെ തകർക്കാൻ കഴിയില്ല. കാരണം ആ പെൺകുട്ടി ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച ആ പെൺകുട്ടിയുടെ പിന്നിൽ ഞങ്ങൾ ശക്തരായി നിലനിൽക്കുകയാണ്. സോ യു ഫെയിൽഡ് ഓ ബുള്ളറ്റ്. അല്ലയോ ബുള്ളറ്റ്, നീ പരാജയപ്പെട്ടിരിക്കുകയാണ്. യു ആർ എ ഫൂൾ. ഹിയർ ദ പോം ഈസ് ലേഡൻ വിത്ത് സിംബൽസ് ആൻഡ് ഇമേജറി ദാറ്റ് എക്കോസ് ദ റൈസ് ഓഫ് ദ റെവല്യൂഷൻ. ഈ കവിതയിൽ നമുക്ക് ധാരാളം സിംബൽസ് കാണാം, അതേപോലെ തന്നെ പ്രതീകങ്ങളൊക്കെ കാണാൻ സാധിക്കും. And onomatopoeic words like buzzing, murmur, and humming denote the awakening of a rebellion. ഇവിടെ പല onomatopoeic words ഉപയോഗിച്ചിട്ടുണ്ട്. Onomatopoeic words means the words that sound its meaning. ഒരു വാക്ക്, ആ വാക്കിന് അതിൻ്റെ അർത്ഥം അതിലൂടെ നമുക്ക് കിട്ടുന്ന വാക്കുകളെയാണ് onomatopoeic words എന്നറിയപ്പെടുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് buzzing sound, zzz sound. ഈ തേനീച്ചയുടെ ഒക്കെ, ഈച്ചകളുടെ, തേനീച്ചകളുടെ ഒക്കെ സൗണ്ടിനെയാണ് ബസിംഗ് സൗണ്ട് എന്ന് പറയുന്നത്. അതേപോലെ മർമർ എന്നുള്ള കിരികിരാ ശബ്ദത്തെയാണ് മർമറിങ് എന്ന് പറയുന്നത്. അതേപോലെ ദ ഹമ്മിങ് സൗണ്ട്, ഇതൊക്കെ കാണിക്കുന്നത് ഇറ്റ് ഈസ് ദി അവേക്കനിങ് ഓഫ് എ റെബല്യൻ, പ്രതിഷേധമാണ് കാണിക്കുന്നത്. ദെൻ ദ റെഫറൻസ് ടു സ്വാം ഇൻഡിക്കേറ്റ് ദ സ്പാർക്ക് ദാറ്റ് കീപ്സ് എ ഫ്ലെയിം ഇൻ ദ മൈൻഡ് ഓഫ് പീപ്പിൾ ഓർ ഇൻ ദ മൈൻഡ് ഓഫ് ഗേൾസ് ജസ്റ്റ് ലൈക്ക് മലാല. ഇനി സ്വാം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓരോ പെൺകുട്ടിയുടെ ഉള്ളിലുമുള്ള ആ ഒരു സ്പാർക്കാണ്, തീജ്വാലയാണ്, ആ ഒരു തീപ്പൊരിയാണ് ഇവിടെ സ്വാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ പോം അല്യൂഡ്സ് ടു ദ ഷൂട്ടിംഗ് ഓഫ് മലാല യൂസഫ്സായി ഇൻ 2012, നമ്മൾ നേരത്തെ പറഞ്ഞു. ആൻഡ് ഷീ മേഡ് എ ക്യാമ്പയിൻ ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് വിമൻ. ദെൻ ബുള്ളറ്റ് ഈസ് പേഴ്സോണിഫൈഡ് ഇൻ ദ ഫിഫ്ത് സ്റ്റാൻസ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് No fierce weapon can stop the girl's pursuit for knowledge. ഇവിടെ ബുള്ളറ്റ് എന്ന വാക്ക് അർത്ഥമാക്കുന്നത് ഒരു ശക്തിക്കും പെൺകുട്ടിയുടെ ആ ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ആ പേഴ്സ്യൂട്ട് ഓഫ് നോളജ്, അറിവിന് വേണ്ടിയുള്ള ആ പോരാട്ടത്തെ ഒരു ശക്തിക്കും തടുക്കാൻ കഴിയില്ല എന്നാണ് അത് കാണിക്കുന്നത്.
then girls seek to attain freedom by educating themselves. സ്ത്രീകൾ സ്വാതന്ത്ര്യം നേടേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അവർക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിയുള്ളൂ. പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നിന്നും അവർക്ക് സ്വാതന്ത്ര്യം നേടണമെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്ന ആശയവും നമുക്ക് ഈ ഒരു കവിതയിലൂടെ ലഭിക്കുന്നു. ഇത്രയുമാണ് ഈ കവിതയിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇതിൽ സാധാരണ ചോദിക്കാവുന്നത് വാട്ട് ആർ ദി അലൂഷൻസ് റെഫേർഡ് ഓർ വാട്ട് ആർ ദി അലൂഷൻസ് ദാറ്റ് ക്യാൻ ബി സീൻ ഇൻ ദ പോം. ഈ കവിതയിൽ കാണാൻ സാധിക്കുന്ന അലൂഷൻസ് ഏതൊക്കെയാണ്, രണ്ട് അലൂഷൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്, അത് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. പിന്നീട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദി ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്, എ സെഞ്ചുറി ലേറ്റർ എന്നാണ്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് എ റെസ്പോൺസ് ടു വിൽഫ്രഡ് ഓവൻസ് പോം. ആ ഒരു ടൈറ്റിലാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.